സോളാർ വിഷയം ഫലത്തിൽ ഭരണ പ്രതിപക്ഷ പോരിലേക്ക് നീങ്ങുന്നു. അന്വേഷണങ്ങളെ ആർക്കാണ് പേടി എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത്. കോൺഗ്രസിൽ തന്നെ 2 പക്ഷം രൂപപ്പെടുന്നുണ്ടോ? അരുൺ ശങ്കറാണ് വിവരങ്ങളുമായി. അരുൺ, ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ടു, അതിലാർക്കും തർക്കമില്ല. അതിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ വേട്ടയാടപ്പെട്ടു. ആര് വേട്ടയാടി എന്നതിലാണല്ലോ ഇപ്പോഴത്തെ തർക്കവും പരസ്പര ആരോപണങ്ങളും രാഷ്ട്രീയ വിവാദങ്ങളും ഒക്കെ. ഏതരത്തിലേക്കാണ് ഈ സിബിയുടെ തീർപ്പ് വന്നതിന് ശേഷം, അത് കോടതി അംഗീകരിച്ചതിന് ശേഷമുള്ള രാഷ്ട്രീയം രൂപപ്പെടുന്നത്? എന്തായാലും സോളാർ ലൈംഗിക പീഡന ആരോപണ കേസിൽ ആരോപിതനായ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ല. ഇപ്പോൾ ഏകസ്വരത്തിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നല്ലത് മാത്രമാണ് ഇരുപക്ഷവും പറയുന്നത്. പക്ഷേ ആ റിപ്പോർട്ട് സംബന്ധിച്ച് ഇപ്പോൾ 2 പക്ഷവും 2 തട്ടിലായിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ഇക്കാര്യത്തിലൊരു അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ ഇന്നലെ UDF ചേർന്നതിന് ശേഷം ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുകയാണ്. അതിനെ ഇപ്പോൾ രൂക്ഷമായി വിമർശിക്കുകയാണ് CPM. അത് അങ്ങനെ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ആഭ്യന്തരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും, അതുകൊണ്ടാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഇതിൽ നിന്ന് പിന്മാറുന്നത് എന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണം. ഈ വിഷയം ഉന്നയിച്ച് CPMനെ പ്രതിക്കൂട്ടിൽ അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനായിരുന്നു കോൺഗ്രസിന്റെ ശ്രമം. പക്ഷേ അത് തിരിഞ്ഞു കുത്തിയിരിക്കുകയാണ്. കോൺഗ്രസിൻ്റേത് അവസരവാദപരമായ നിലപാടാണെന്നും ഉള്ള വിമർശനമാണ് CPM ഉന്നയിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം വേണമോ? അതായത് CBI റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം വേണം. ഇപ്പോൾ CPM പറയുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിൽ കോൺഗ്രസും യു ഡി എഫിലെയും നേതാക്കന്മാരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ അവരാണ് പ്രതിക്കൂട്ടിലാകുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം വേണമോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇതിൽ കക്ഷിയല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ EP ജയരാജനും തങ്ങൾക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ തള്ളിക്കളയുകയാണ്. ഇന്നലെ ഈ പരാതിക്കാരിയുടെ അഭിഭാഷകനായ ഫെനി ബാലകൃഷ്ണനാണ് ഇങ്ങനെ CPMന്റെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ചുള്ള ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായി എന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. EP ജയരാജനും ഇപ്പോൾ മന്ത്രിയെ സജി ചെറിയാനും വന്ന് കണ്ടിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞത്. പക്ഷേ അതൊക്കെ പാടെ നിഷേധിക്കുകയാണ്. അപ്പോൾ ഇത് ഇരുപക്ഷത്തിനും പാരയാകുന്ന പല ആരോപണങ്ങളും തെളിവുകളും ഉണ്ട് എന്നുള്ളതാണ് CBI റിപ്പോർട്ടിൽ നിന്നും അതിനുശേഷം വന്നിട്ടുള്ള പല വെളിപ്പെടുത്തലിൽ നിന്നും വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ സൂക്ഷിച്ചു മാത്രം ഇരുപക്ഷവും പ്രതികരിക്കുന്നത്. കോൺഗ്രസ് അതുകൊണ്ടാണ് ആദ്യഘട്ട പ്രതികരണത്തിൽ നിന്ന് നിലപാടിൽ നിന്ന് പിന്മാറുന്നത്. ഇനി കോൺഗ്രസിനുള്ളിൽ അവരുടെ ഗ്രൂപ്പിൽ ഇത് ഏതൊക്കെ തരത്തിൽ പ്രതിഫലിക്കും എന്നുള്ളത് വളരെ ശ്രദ്ധേയമാകും. AI ഗ്രൂപ്പുകൾ ഈ വിഷയത്തെ 2 രീതിയിൽ സമീപിക്കാനുള്ള നിലവിൽ സാധ്യത. പക്ഷേ അത് പൊതുവിൽ ഉള്ള രാഷ്ട്രീയ അനുകൂല സാഹചര്യത്തെ ദുർബലപ്പെടുത്തും എന്നുള്ളതാണ് UDFിൽ നിന്ന് ഉയർന്നിട്ടുള്ള ഒരു പ്രതികരണം. അതുകൊണ്ട് തന്നെയാകാം ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം വേണ്ട. അന്വേഷണം പോയി കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള പ്രത്യാരോപണങ്ങൾ ഉണ്ടാകും. അത് വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ ബാധിക്കും. അതുകൊണ്ടാണ് ഒരു ബുദ്ധിപരമായി ഇത്തരം അന്വേഷണം വേണ്ട എന്ന നിലപാടിലേക്ക് UDF പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കോൺഗ്രസിൽ അപ്പോഴും ആഭ്യന്തരമായിട്ട് പലതരത്തിലുള്ള പ്രത്യാരോപണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. അത് CPMനും സർക്കാരിനും ഒരു പിടിവള്ളിയാവുകയും ചെയ്യും. ശരി, ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ടു എന്നതിൽ തർക്കമില്ല. പക്ഷേ അന്വേഷണം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ പലവിധമായ ചർച്ചകൾ ഇരുപക്ഷത്തും നടക്കുന്ന. അരുൺ ശങ്കറാണ് ആ വിവരങ്ങൾ നൽകിയത്.